ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേരളം ഇസ്ലാമിക തീവ്രവാദത്തെ പുഷ്ടിപ്പെടുത്തുന്ന കേന്ദ്രമായി മാറിയെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറയുന്നു. നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി ക്രിസ്ത്യൻ വിഭാഗം ആശങ്ക അറിയിച്ചെന്നും നദ്ദ കോഴിക്കോട്ട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ നദ്ദ കോഴിക്കോട്ട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. വൈശാഖാര്യൻ വിവരങ്ങളുമായി ചേരുന്നു. വൈശാഖ്, എന്താണ് നദ്ദ പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ കൂടാതെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് രാവിലെയോട് കൂടിയിട്ടാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിൽ എത്തിയത്. ഇന്ന് വൈകിട്ട് 6:00 കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിച്ച പൊതുസമ്മേളനത്തിലാണ് കേരളത്തിനും കേരള സർക്കാരിനും രൂക്ഷ വിമർശനമായിട്ട് നദ്ദ ചില കാര്യങ്ങൾ പറഞ്ഞത്. കേരളം ഇസ്ലാമിക തീവ്രവാദത്തെ പുഷ്ടിപ്പെടുത്തുന്ന കേന്ദ്രമായി മാറുകയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി ക്രിസ്ത്യൻ വിഭാഗം ഇതിനോടകം തന്നെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായിട്ടാണ് കേന്ദ്രം കാണുന്നത്. ഒരു വിഭാഗത്തിന് മാത്രമാണ് കേരളത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു രീതിയാണ് കേരള സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്നും ജെ പി നദ്ദ പറഞ്ഞു. ഇത് കൂടാതെ പിണറായി സർക്കാരിനെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ജെ പി നദ്ദ ഉന്നയിക്കുന്നതും കാണാനായി. പിണറായി വിജയന്റെ ജില്ലയിൽ 15 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നെന്നും കഴിഞ്ഞ 3 വർഷത്തിനിടെ 1019 കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് നടന്നതെന്നും ഓരോ വർഷത്തെയും കണക്കുകൾ നിരത്തിക്കൊണ്ട് ജെ പി നദ്ദ ആരോപിച്ചു. കേരളം അധികകാലം ഇത്തരത്തിൽ മുന്നോട്ട് പോകില്ല എന്നും കേന്ദ്രം രാജ്യത്ത് ശക്തമായിട്ടുള്ള ഭരണരീതിയുമായിട്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ പാർട്ടി വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പ്രവർത്തകർ അതിശക്തമായി തന്നെ ഈ കേരള സർക്കാരിന്റെ അടക്കം പിന്തുണയോടുകൂടി നടക്കുന്ന അക്രമപ്രവർത്തനങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകണമെന്നും നദ്ദ ആഹ്വാനം ചെയ്തു. അല്പസമയം ശരി വൈശാഖ് വിവരങ്ങൾ നൽകിയത്.